അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നേദിറാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇൻ മലയാളം. അപ്പോൾ ഇന്ന് വെജിറ്റബിൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും വെജിറ്റബിൾ കാർവിംഗ് തന്നെ ആയിരിക്കുന്നു അല്ലേ. ശരി തന്നെയാണ്, ഇന്ന് വെജിറ്റബിൾ കാർവിംഗ് ആണ്. അപ്പോൾ ഷോപ്പിൽ ചെന്നപ്പോൾ നല്ലൊരു വലിയൊരു ടേണിപ്പ് കിട്ടി. അപ്പോൾ അത് ഞാൻ വേഗം എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല ഒരു കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വന്നത് ഒരു ലോട്ടസ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിനെ നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ലോട്ടസിൻ്റെ എല്ലാവർക്കും അറിയുന്നതല്ലേ, താമരപ്പൂവിൻ്റെ ഓരോ ഇതളുകളും എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമ്മൾക്ക് അതുപോലെ വരച്ചിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അങ്ങനെ ചുറ്റുന്നും എല്ലാതും കറക്റ്റ് ഒരേ അളവിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ, പിന്നെ അത് ശരിയായിക്കോളൂ കേട്ടോ. ഞാനിതിനു മുൻപ് ഓണിയൻ്റെ സവാള കൊണ്ടുള്ള നല്ല ലോട്ടസ് ഉണ്ടാക്കിയിരുന്നു. അത് പിന്നെ വളരെ എളുപ്പമാണല്ലോ, ഓരോ പറ്റിൽ ഇതുപോലെ എടുക്കുമ്പോൾ പിന്നെ അടുത്തത് എടുത്ത് കളഞ്ഞിട്ട് വേഗം ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമായിരുന്നു. അതെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾക്കൊക്കെ നല്ല എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് കുറച്ചൊരു ഹാർഡല്ലേ ഇതിൻ്റെ. അപ്പോൾ ഇത് കറക്റ്റ് പറയുന്ന വെച്ചാൽ ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ ഒരു ഹാർഡായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പൊട്ടിപ്പോകുമൊന്നുമില്ല. നല്ല നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്താൽ നന്നായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ ഓരോ പെറ്റലും കറക്റ്റായിട്ട് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, തന്നെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും ഇതുപോലെ റൗണ്ടിൽ കറക്റ്റായിട്ട് ഒരേ അളവിൽ.
അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൂ. നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേഗം വേഗം ഇത് ചെയ്തെടുക്കാൻ പറ്റും. അല്ലോ, ഇതുപോലെ തന്നെ തേർഡ് ലെയറും കഴിഞ്ഞ് ഫോർത്ത് ലെയറും ക്ലീൻ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഇൻസൈഡ് ഒരു ബഡ് പോലെയുള്ള ഭാഗം കിട്ടും. അപ്പം അത് അവിടെ നിർത്താം. ഓക്കെ, എന്നിട്ടൊക്കെ ക്ലീൻ ചെയ്ത് നന്നായി ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ വാട്ടറിലിട്ട് വെക്കുമ്പോൾ അതൊക്കെ ആ പീസുകളൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി ഇരിക്കും, അത് പാടില്ല. അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം അതിനെ. അങ്ങനെ നന്നായി ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ കിട്ടും. അതിന് ശേഷം നമ്മൾ പിന്നെ എന്താ ചെയ്യുക, വെജിറ്റബിൾ കാർവിങ്ങൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് അതിനെ ഐസ് വാട്ടറിലിട്ട് വയ്ക്കണം. അപ്പോൾ ഐസ് വാട്ടറിലിട്ട് വയ്ക്കുമ്പോഴാണ് അത് നന്നായി വിരിഞ്ഞ് വരുള്ളൂ. ഇപ്പോൾ വെജിറ്റബിൾ ആയതുകൊണ്ട് ഇങ്ങനെ നല്ല ഹാർഡായിട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ ഐസ് വാട്ടറിലിട്ട് വയ്ക്കാം. അപ്പോൾ ഐസ് വാട്ടറിലിട്ട് വയ്ക്കുമ്പോൾ അതിനെ എല്ലാം നല്ല വിരിഞ്ഞ് വരും. എന്നിട്ട് നമ്മൾക്ക് അതിനെ ഇപ്പോൾ വൈറ്റ് അല്ല ഇരിക്കുന്നത്, അപ്പോൾ അതിന് നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഫുഡ് കളർ ചെയ്യാൻ പാടുള്ളൂ. വെജിറ്റബിൾ കാർവിങ് ചെയ്യുമ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെജിറ്റബിൾ കാർവിങ് ചെയ്യുമ്പോൾ ഫുഡ് കളറേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ആ ഫസ്റ്റൊക്കെ ഒരിക്കലും നമ്മൾ ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ മറ്റുള്ള കളറ് യൂസ് ചെയ്യാൻ പാടില്ല. അത് വെജിറ്റബിൾ അല്ലേ, അതൊരു ഫുഡല്ലേ, അതുകൊണ്ട് അതിൽ മറ്റുള്ള കളറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഫെയിലാവും, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് കളർ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, ആ അങ്ങനെ ഞാൻ കളറൊക്കെ കൊടുത്തു കണ്ട. അങ്ങനെ അതിൻ്റെ ലോട്ടസിൻ്റെ കളറാക്കി, പിങ്ക് കളറാക്കി. ഒന്നും കൂടെ നമുക്ക് അവിടെ വെള്ളത്തിലിട്ടൊക്കെ. ഇനി അതിന് നമുക്ക് ലീഫ് ഉണ്ടാക്കണ്ടേ. ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു വാട്ടർ മെലൻ്റെ അതിൻ്റെ തോടെടുത്തിട്ട് ഇതുപോലെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾക്ക് കട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ലോട്ടസിൻ്റെ ലീഫിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് കണ്ടോ ഇതുപോലെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഇൻസൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൈറ്റൊക്കെ ഒന്ന് കുറച്ച് കളഞ്ഞ്, ഫുള്ളൊന്നും കളയണ്ട, അങ്ങനെ ഒന്ന് കളഞ്ഞ് അതിന് അതിൻ്റെ സൈഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒരു തരം ഒരു സിഗ്സാഗ് പോലെ ഒരു ആ നൈഫ് കൊണ്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ അപ്പോൾ അതേ ഷേപ്പിൽ നമ്മൾക്ക് കിട്ടും. രണ്ട് ലീഫ് ഉണ്ടായാൽ നമ്മൾക്കൊരു അറേഞ്ച്മെൻറ്റിനുള്ളതായി. നല്ല ഭംഗിയില്ലേ കാണാനെ അപ്പോൾ അത്. അപ്പം അങ്ങനെ രണ്ട് ലീഫ് ഉണ്ടാക്കി, നമ്മളൊരു ലോട്ടസ് ഉണ്ടാക്കി. ഇനി അതിനെ നമ്മൾക്കൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനൊരു വേറൊരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച്
വെള്ളമൊഴിച്ച് അതിനൊരു ഒരു വാട്ടറിൻ്റെ കളറിന് ഒരു ബ്ലൂവിഷ് കളറാക്കി എടുത്തിട്ട് കുറച്ചൊരു പുൽക്കളറ് ചേർത്ത് അതിനെ ബ്ലൂവിഷ് കളറാക്കി. അപ്പോൾ കുറച്ചേരം കൂടി ഇട്ട് വെച്ചപ്പോൾ അത് നല്ല കളറായി. അങ്ങനെ അതിൽ ഇത് വെച്ച് ലീഫും വെച്ചു, അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റായി. ഇനി നമ്മൾക്കതിലെന്താ വേണ്ടതെന്ന് വെച്ചാലൊക്കെ അതിലിട്ട് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിലിട്ട് കൊടുക്കണമെങ്കിൽ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു അലോവേരയുടെ ഫ്ലവറാണത്, അതൊക്കെ അതിലിട്ട് കൊടുത്തതാണ്. ഒരു ഭംഗി ഒന്നും കൂടെ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കൂടാതെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നദീറ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇൻ മലയാളം നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടംപോലെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.